അനന്ത ശയനം മതിയാക്ക, നല്ല ഉറക്കം കിട്ടിയോ? ആ ഉറങ്ങിപ്പോവും, സ്വയംവരം കഴിഞ്ഞാന്റെ ക്ഷീണം കാണും. ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? നീ വല്ല കടുകയും ചെയ്യുമോ എന്നായിരുന്നു അമ്മയുടെ പേടി. നീ അത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. ശവത്തി കുത്തരുത്. അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ, അയ്യോ, എന്താ മഷേ? ഹേയ്, ഒന്നുമില്ല. വെട്ടുപോത്ത് വെട്ടാൻ മരണം എന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത്? അച്ഛൻ എന്ത് പറഞ്ഞു? എടാ, ശിവശിവാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്ക് വിളേച്ച. അവളെ കുട്ടി? അവൾക്ക് കുട്ടിയുണ്ടോ? അതല്ല, അവള് നിന്റെ ഭാര്യയല്ലേ? അവിടെ തന്നെ ഉണ്ട്. അവളെ വീട്ടിൽ കയറ്റിയോ? തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയും ഒക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി. പെൺകുട്ടി വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു. മാഷേ, എനിക്കൊന്ന് വീട്ടിൽ പോണെന്നുണ്ടായിരുന്നു. അതിന് ഞാൻ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ. നേരെ വീട്ടിലേക്ക് പോവുക. അതല്ല മാഷേ, മാഷ് കൂടി വന്ന എനിക്കൊരു താങ്ങിന്. താങ്ങ്? താങ്ങിനിപ്പോ ഈ പത്തര കയിലിരിക്കട്ടെ. കൂട്ട് വേണോ അത്രേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? രണ്ടായാലും ബലം ഒന്നും തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തിയിരുന്ന് കേൾക്കായിരുന്നു ഞാൻ. അതിന്റെ നാറ്റൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിലേക്ക് വരുന്നത്. ശിവശിവാ, ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്താ പേര്? മിസ്സിസ് പരമേശ്വരൻ. മിസ്സിസ് ആണോ? മിസ് ആരുമില്ലേ. അല്ല, ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു? മൂത്താപ്പത്തിന്റെ അച്ഛൻ. അച്ഛനോടെ അച്ഛാ, ചേട്ടാ വിളിക്കണോ? അയ്യോ, ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ. മുഖം ശരിക്കും കാണുന്നത് ഇപ്പഴാ. അല്ല, ഇതാണ് ഞാൻ കിട്ടിയ താലിയില്ലേ. ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ ആദ്യരാത്രി ആയിരുന്നല്ലോ. ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ആലും ചൂട്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ. എനിക്കങ്ങനെ മാലു വിചാരിക്കണ പോലെ പേടിയൊന്നുമില്ല. പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. എന്തിനെ പേടിക്കണേ? എന്റെ മീശ കണ്ടിട്ടാണോ? പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ല കേട്ടോ. എന്തത്, ഭയങ്കര ബീഡിയുടെ മണം. ഞാൻ വലിക്കില്ല കേട്ടോ. അച്ഛൻ ഭയങ്കര ബീഡി വലിയ. സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും വലിക്കാൻ പറഞ്ഞാ അച്ഛൻ കേൾക്കണ്ടേ? കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-55 കൊല്ലായി. എന്നാ ഞാൻ അങ്ങോട്ട്? എങ്ങടെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൂളിപ്പോടാ. അച്ഛാ, കേളിപ്പോടാ. അമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനുഷ്യനെ ആദ്യം പിടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. അമ്മേ, അത് പറ്റിപ്പോയി. ദേ, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. തന്തയുടെയും തള്ളയുടെയും മോഹങ്ങൾ പൊരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കണം. പൊയ്ക്കോ എന്റെ മുമ്പിന്ന്. അമ്മേ, ഞാനിനി സ്കൂളിൽ പോണോ? വേണ്ട, മണവാട്ടിയും കെട്ടിപ്പിടിച്ച് മണവാളം മണിയറ തന്നെ ഇരുന്നു. ഭക്ഷണമൊക്കെ അവിടെ കൊണ്ട് എത്തിക്കാം. അതല്ല അമ്മേ, ഇനി ക്ലാസ് കഴിയാൻ 3-4 മാസം കൂടിയല്ലേ ഉള്ളൂ. ഞാനിവിടെ ഇരുന്ന് പഠിച്ച് പ്രൈവറ്റായിട്ട് പരീക്ഷ എഴുതിയ പോരെ. അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കൊക്കെ നാണക്കേടാവൂലേ. മോനിന് പഠിക്കാൻ പോണ്ടാന്ന്. ഞാൻ പൊക്കോളാം, ഞാൻ പൊക്കോളാം. എന്താടാ കള്ളു ഷാപ്പിൽ ഇറങ്ങണ പോലെ മുഖം മറച്ചിറങ്ങി പോണത്? വെറുതെ കാലും നീട്ടിയിരുന്ന് ചാമ്പൽ വലിച്ചു കേട്ടാണ്ട് ശമ്പോ മഹാദേവെന്ന് വിളിക്കേ.
മനസ്സ് മാറട്ടെ. ഈ ഡ്രസ് ഇട്ട് ഞാൻ ആ കുട്ടിയുടെ മുമ്പിൽ കൂടി എങ്ങനെ പോവും ടീച്ചറ? കൊണ്ടറങ്ങാനായിട്ട് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു കഴിഞ്ഞല്ലേ, ഇറങ്ങി വരിക. ഇങ്ങടെ വരണു അച്ഛാ. ശുഹ്മാന പോയി. കൈ എവിടാ? ഉണ്ട്, എടുത്തേട്ടെ. പുസ്തകം എടുത്തിട്ടുണ്ടോ? ഉവ്വ്. ഇൻസ്ട്രുമെന്റ് ബോക്സ്? ഉവ്വ്. എഴുതാനുള്ള പെന്ന്? ഉവ്വ്. ശരിക്കും അവിടെ മുറുകട്ടാ. ഉവ്വ്. നല്ലല്ലോ മുറുക്ക്. ആവാം. പണം കിട്ടുമായിട്ട് എവറസ്റ്റ് കിടക്കാൻ പോകല്ലേ? ഒരു ഡാൻസിങ് നടക്കുന്നു. സമയത്ത് സ്കൂളിൽ പോയി നോക്കടാ, വായി നോക്കി. എന്താ കളിക്കുന്നേ? നീ പോ വേഗം. ഓമനക്കുട്ടാ, മിസ്സസ് എങ്ങനെയാ സുന്ദരിയെ? What is this? ഗാനമേളയാണോ? ഇന്നലെ നടന്നോടാ, അറിയാനുള്ള കൊതി കൊണ്ടാടാ. ഡേ, ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കൈമൾ മാഷിനോട് പറയൂ കേട്ടോ. കൈമൾ മാഷിന്റെ അടുത്ത് പറഞ്ഞാ ഞങ്ങൾ എങ്ങനെ കേക്കാനടാ? അല്ലെങ്കിൽ ഇതൊക്കെ വയസ്സം കെട്ടിട്ട് എന്ത് ചെയ്യാൻ? അച്ഛനാ, എനിക്ക് കാലയിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ സംശയം എന്താണെന്ന് എനിക്കറിയാം. ഇനി ഈ ഗ്രൂപ്പുകൾ ഇവിടെ വേണ്ട. ഗെറ്റ് ആപ്പ്. ഓരോരുത്തർ ഓരോ ബെഞ്ചിൽ ചെന്നിരിക്കെ. കമോൺ കമോൺ. ഗോ ഗോ ഗോ. പിള്ളേരെ വഴിതെറ്റിച്ചല്ലോ. അതിന് ഞാനൊന്നും പറഞ്ഞു. കഷ്ടം, ഇരുന്ന് കഴിക്കേ. ചേട്ടാ പോണ്ടോ? ഇപ്പൊ പൂവില്ല, വൈകുന്നേരം വരെ ഇവിടെ തന്നെ കാണും. എന്തേ? അതല്ല പൂവേ, ഈ ഫ്ലവർ. ഈ ഇരിക്കുന്ന പൂവല്ലാതെ പിന്നെ എന്തിട്ടാടോ? തനിക്ക് എന്താ വേണ്ട? ഇത്തിരി പൂ വേണം. ചുവന്ന പൂ മതിയോ? ചെത്തി മതിയോന്ന്? ചെത്തൊന്നും വേണ്ട, നല്ല അടക്കം ഒതുക്കുള്ള പെൺപിള്ളേർക്ക് ചൂടാൻ പറ്റിയ. പെൺകുട്ടികളല്ലാണ്ട് പിന്നെ ആൺകുട്ടികൾ ചൂടോ പൂവ്? മുല്ലപ്പൂ മതിയോ? ഒരു അഞ്ചു മീറ്റർ. അഞ്ചു മീറ്ററോ? അല്ലെങ്കിൽ വേണ്ട, ഈ ചോറ്റുപത്രം നിറയിട്ടുള്ളൂ. ചോറ്റുപത്രം നിറയോ? ഉണ്ണാനാ? അല്ല, ഇങ്ങോട്ട് ഇറോ പൂക്കാരാ.